കീരി എന്ന് പറയുന്നൊരു ജീവിയെ നമ്മളുടെ അധികം അടുത്ത് കിട്ടാറില്ല. പലപ്പോഴും നമ്മുടെ മുന്നിലൂടെ ഓടിപ്പോകുന്നതോ എങ്ങോട്ടെങ്കിലും മറയുന്നതോ ഒക്കെയാണ് നമ്മൾ എന്നാലും കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു വീട്ടിൽ ഒരു കീരിയെ വളർത്തുകയാണ്. എങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുമല്ലേ. അതും ആ വീട്ടിലെ പൂച്ചയ്ക്കൊപ്പമൊക്കെ കളിച്ചു വളരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കാകെ ഒരു കൺഫ്യൂഷൻ ആകും, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത്. എന്തായാലും ഈ കീരിക്കുട്ടനെ എവിടെ നിന്നാണ് കിട്ടിയതെന്നും എങ്ങനെയാണ് ഇവരുടെ വീട്ടിലേക്ക് വന്ന് ചേർന്നതെന്നും ഒക്കെ നമുക്ക് ഇവിടുത്തെ ദർശനയോടും ആതിരയോടും തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ായിരുന്നു പഠിച്ചുകൊണ്ട് അപ്പോഴത്തേക്ക് കീരിക്കുഞ്ഞിന്റെ ശബ്ദം കേട്ട് അതിന്റെ പൊത്തിന്റെ അടുത്ത് ചെന്നു. ഞാൻ ആ പൊത്തിയിൽ നിന്ന് ഒരു കീരിക്കുഞ്ഞ് തറയെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ചെന്ന് അതിനെ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ ദേഹത്ത് ചെറിയ ചെറിയ ഉറുമ്പുകളെല്ലാം ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ആ ഉറുമ്പെല്ലാം മാറ്റി അമ്മ വന്നപ്പം പറഞ്ഞു. ഞാനതിന് ആഹാരങ്ങളെല്ലാം കൊടുത്ത് പിന്നെ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. കുറച്ച് നാൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോഴങ്ങ് പോയി. പിന്നെ ഒരു ദിവസം രാവിലെ ആണെങ്കിൽ നമ്മളെ താറാവിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ അവിടെ ചെന്ന് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ കില്ലി എന്ന് പേരിട്ട്. കീരികളുടെ കൂട്ടത്തിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് നമ്മുടെ ഈ കില്ലി എന്ന കീരി. ഇവൻ വീട്ടിൽ അങ്ങനെ പൂട്ടിയിട്ട് വളർത്തുന്ന തരത്തിലുള്ള ഒരു കീരിയോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു തരത്തിലോ അല്ല. പൂർണ്ണമായും ഇവിടെ തുറന്നു വിട്ടിരിക്കുകയാണ് കില്ലി. രാവിലെ ആകുമ്പോൾ അവൻ പുറത്തേക്ക് പോവുകയും അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണത്തിന് സമയമാകുമ്പോൾ തിരികെ വീട്ടിലെത്തുകയും ഒക്കെ ചെയ്യാറാണ് പതിവ്. കൊച്ചായതുകൊണ്ട് പേടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ മടിയിലൊക്കെ ഇരിക്കും. ഇവിടെ കീരിയെ വളർത്തണമെന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ കാട്ടിലൊക്കെ പോയിട്ട് വരും. മുട്ടയും മീനൊക്കെ കഴിക്കാറുണ്ട്. പൂച്ചയായിട്ട് എപ്പോഴും കളിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് വീട്ടിൽ വളർത്തുന്ന ജീവിയൊന്നുമല്ല. അത് കാട്ടിലൊക്കെ പോകും, പിന്നെ തിരിച്ച് വീട്ടിൽ വരും, ആഹാരങ്ങളെല്ലാം കഴിക്കും. പിന്നെ പൂച്ചയുടെ ഒത്ത് ആഹാരം കഴിക്കും, മടിയിലൊക്കെ ഇരിക്കും. അപ്പുറത്തെ വീട്ടിലെ പൂച്ചയുടെ മുയലിനോടൊക്കെ കളിക്കാൻ വരും. കളിച്ച് കഴിയുമ്പോഴെല്ലാം കാട്ടി പോവും. സന്ധ്യയാകുമ്പോഴും കാട്ടിൽ നിന്ന് തിരിച്ചു വരും. നമ്മൾ കതവ് തുറന്നില്ലെങ്കിൽ കരയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ അകത്ത് കയറ്റും. അങ്ങനെ രാത്രി അകത്ത് ഫുള്ള് കാണും. ഞങ്ങളടുത്തായിരുന്ന ടി വി പഠിക്കുമ്പോഴൊക്കെ ഇരിക്കുന്നത്. പിന്നെ അത് രാവിലെയാകുമ്പം തിരിച്ചു പോവും. കുഞ്ഞിലെ മുതലേ എനിക്ക് ജീവികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് കീരിയെ കണ്ടപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഭയമില്ലായിരുന്നു. ഇപ്പോൾ നമ്മളൊരംഗത്തെ പോലെയാണ്. നമ്മൾ കീരിക്ക് കൊടുക്കുന്ന ആഹാരം നമ്മൾ മുട്ട മീൻ ഇങ്ങനെയുള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നത്. നമ്മളെ ഉള്ള കഴിക്കുന്ന എല്ലാം അത് കഴിക്കുകയും ചെയ്യും. ചായ കുടിക്കും, പാല് കുടിക്കും, പഴങ്ങളെല്ലാം കഴിക്കും. അതുപോലെ തന്നെ ചോറ്, നമ്മൾ ഏതെല്ലാം കഴിക്കുന്നു അതെല്ലാം അത് കഴിക്കുകയും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്നുമില്ല, മത്സ്യവും കഴിക്കും. കീരിക്ക് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുട്ടയുടെ മഞ്ഞക്കുരുവും വെള്ളയും തന്നെ. പ്രത്യേകമായിട്ടില്ല, കൂടുതലും മുട്ടയുടെ കൂടെയാണ് താല്പര്യം. കൂടുതലും അടുപ്പ് മക്കളുടെയാണ്, രണ്ട് പിള്ളേരുകൂടെ. അത് കഴിഞ്ഞ് നമ്മളുടെ ഉണ്ട്. രണ്ടുപേരും ഇതേണൊക്കെ തന്നെ, രണ്ടുപേരും പൊന്നെ പോലെയാണ് കൊണ്ടു കിടക്കുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ച് നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, നമ്മൾ നോക്കാമെന്നുള്ള രീതിക്ക് നോക്കിയപ്പോൾ അത് നമ്മളുകൂടെ നല്ലോണം ഇണങ്ങാനും നമ്മളെ കൂടെ അടുത്ത് വരാനും, അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ കൂടെ ഇരുന്ന് ചായ കുടിക്കാനും ഇങ്ങനെ കൂടെ നോക്കും. അങ്ങനെ ചായ നമ്മൾ കിണ്ണത്തിനകത്ത് വെച്ചു കൊടുക്കുമ്പോൾ ഇത് കിണ്ണത്തിനകത്ത് കയറി ഇരുന്ന് ചായയൊക്കെ കുടിക്കും. അതുകൊണ്ട് തന്നെ ആഹാരങ്ങളെല്ലാം കഴിക്കുമ്പം, അതുകൊണ്ട് ആഹാരവും നമ്മളണക്ക് തന്നെ കുറച്ച് ആഹാരം അതിന് കൊടുത്ത് അത് കണക്ക് തന്നെ കഴിക്കും. രാത്രി സമയങ്ങളിൽ ഇതുവണ്ണം ആഹാരങ്ങൾ കഴിക്കുകയും കട്ടിൻ്റെ അടുത്ത് വന്നിരിക്കുകയും അവൾ ടി വി കാണുമ്പോഴെല്ലാം അടുത്തിരിക്കുകയും ചെയ്യും. ആഹാരങ്ങളെല്ലാം കഴിച്ചിട്ട് സന്ധ്യസമയം 6 മണിക്ക് മുമ്പ് ഇതുകൊണ്ട് കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ മുമ്പ് ഇനി വന്നു ഇനി കയറും. അതുകൊണ്ട് തന്നെ നേരം വെളുത്ത് ഇതുകൊണ്ട് 6 മണിയാകുമ്പം കാട്ടിലൊക്കെ പോകും. പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കാട്ടിലെല്ലാം പോയിട്ട് ഇനി വീട്ടിൽ വന്നിട്ട് അടുത്തുള്ള വീട്ടിലെല്ലാം പോകുന്ന പൂച്ചയായിട്ടുണ്ട്. അടുത്ത കൊച്ചു പൂച്ചയായിട്ടൊക്കെ കളിക്കാനൊക്കെ പോകും. അവിടെ ഇനി കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്നിട്ട് നമ്മുടെ കൂടെ അപ്പുറത്ത് വീട്ടിലും വരും. അവിടെ നമ്മളെവിടെ പോയാലും കൂടെ അപ്പുറത്ത് വീട്ടിലും ഇപ്പുറത്ത് വീട്ടിലെല്ലാം പോകും. അതുകൊണ്ട് തന്നെ തിരിച്ച് വരികയും ചെയ്യും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാതിരുന്നാലും ആ കില്ലി എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ ഓടി നമ്മൾ അടുത്ത് വരും. നമ്മൾ അടുത്ത് വന്നാലും നമ്മൾ അടുത്തിങ്ങനെ കയറി നമ്മളെ പുറത്തുകൂടെ കയറാനുള്ളതൊക്കെ നമ്മൾ എടുത്ത് കൈ ഇങ്ങനെ വയ്ക്കണം. അതുകൊണ്ട് തന്നെ നമ്മളെ കണ്ടില്ലെങ്കിലും അതിനും വിഷം പോകും. ഇച്ചിരി നേരം കാണാതിരുന്നാലും നമുക്കിത് വിഷം പോകണം. അതാണ്ട് 3/4 വയസ്സ്, 1 വയസ്സ് ആയിട്ടില്ല, 1 വയസ്സിന് അടുത്ത് വരെ പ്രായമുണ്ട്. പ്രത്യേകിച്ച് ഈ കീരി വീട്ടിലെങ്ങും വളർത്തുന്നതല്ല കാര്യം. പാമ്പിനെയും ഈ ഇഴയന്തുക്കളെ എല്ലാം കടിച്ച് കൊല്ലുന്ന സാധനമാണ്. പ്രത്യേകിച്ച് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷജാതികളെ ഇതെല്ലാം കടിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഇത് വരെയും പോവുകയും ചെയ്യും. പൂച്ചയിലൂടെയും താറാവിൻ്റെ കൂടെയും കോഴിയിലൂടെയും ഇണക്കമുണ്ട്. പിന്നെ വരും, അത് പോവും. വന്നു കഴിഞ്ഞാൽ കുറേ നേരം നീക്കും, പിന്നെ അങ്ങ് പോവും. പിന്നെ അത് ഇണക്കന്നെ തിരിച്ച് വീട്ടിൽ വരികയും ചെയ്യും. നമ്മൾ തന്നെ പ്രധാനമായിട്ട് തന്നെ വരുന്നതും പോകുന്നതും കൊണ്ട് നമ്മളങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പം നമ്മളെ കൂടെ നിൽക്കുന്നത്.
എന്തായാലും മറ്റുള്ളവർക്കാർക്കും ഉപദ്രവമില്ലാതെ ഒരു കളിക്കൂട്ടുകാരനായിട്ടാണ് കിള്ളി ഈ വീട്ടിൽ വളർന്നു വരുന്നത്. കീരിയെ വീട്ടിൽ വളർത്താമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഇവൻ ഈ വീട്ടിലെ ഒരു കളിക്കൂട്ടുകാരനായി ഈ കുട്ടികൾക്കൊപ്പവും പൂച്ചകളും മറ്റു കോഴികളും ജീവികളും ഒക്കെയായി കളിച്ചുല്ലസിച്ച് ജീവിക്കുകയാണെങ്കിൽ അവൻ അവിടെ സന്തുഷ്ടനാണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അർത്ഥം. മാത്രവുമല്ല ഉപദ്രവകാരി അല്ലാത്തതുകൊണ്ട് ആ വീട്ടിൽ കഴിയുന്നതിൽ വളരെ സന്തുഷ്ടവാനുമാണ് ആ കുടുംബക്കാർ. എന്തായാലും കിള്ളിയെ പോലൊരു കീരിയെ നമ്മുടെ പരിസരത്തെങ്ങും കാണാൻ പോലും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ മറ്റുള്ളവരിലേക്കും അറിയിക്കേണ്ടതാണ്. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.